സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് മുഖ്യദൂതന്മാരുടെ തിരുനാളാണ്. അതിൽ മൂന്ന് പേർ വിശുദ്ധ ഗ്രന്ഥത്തിൽ പേരെടുത്ത് വിളിക്കപ്പെടുന്നുണ്ട്. അതിനാൽ അവരെ മൂന്ന് പേരെ മാത്രമേ പേരെടുത്ത് വിളിക്കാൻ സഭ നമ്മെ അനുവദിക്കുന്നുള്ളൂ. മിഖായൽ, ഗബ്രിയൽ, റഫായൽ വാനാരൂപികളാണവർ. എന്നിട്ടും നാം അവരെ മനുഷ്യരൂപം നൽകിയാണ് വരച്ചു വയ്ക്കുന്നത്. അത് കേവലം ഒരു ആകസ്മികതയോ സൗകര്യമോ മാത്രമല്ല, വ്യക്തമായ ഒരു ഉൾക്കാഴ്ച അത് പകർന്നു തരുന്നുണ്ട്. ഒമ്പത് വൃന്ദം വരുന്ന വാനാരൂപികളിൽ ഏറ്റവും താഴത്തു നിന്ന് രണ്ടാമത്തെ റാങ്ക് മാത്രമാണ് മുഖ്യദൂതന്മാർക്കുള്ളത്, ആർക്കേഞ്ചൽസ് എന്നോർക്കണം. മഹാനായ വിശുദ്ധ ഗ്രിഗറി പാപ്പ നിരീക്ഷിക്കുന്നത് പോലെ ഏഞ്ചൽ എന്നത് ഒരു ദൗത്യത്തിൻ്റെ പേരാണ്. ആഞ്ചലൂസ് എസ്റ്റ് നോമൻ ഒഫിച്ചി. ആ ദൗത്യം എന്തെന്നാൽ ദൂത്, ദ മെസഞ്ചർ ഓഫ് ഗോഡ്. വചനത്തെ വിളിച്ചറിയിക്കുന്നവരാണ് ദിവ്യദൂതന്മാർ. സുവിശേഷ പ്രഘോഷകരാണ് അവർ. അടിസ്ഥാനപരമായിട്ട് സുവിശേഷത്തിനും മാംസത്തിനും ഒരേ വാക്കാണല്ലോ തിരുവചനത്തിലുള്ളത്. ഇതിനകം നാം ധ്യാനിച്ചു വന്ന വഴികളിൽ നിന്ന് നമുക്കത് സുപരിചിതവുമാണ്, ഭാഷാർ. അതിനാൽ അവരെ ശരീരമണിഞ്ഞവരായി നമ്മൾ വരച്ചിടുമ്പോൾ ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതേയുള്ളൂ. ശരീരമില്ലാത്ത ആ വാനാരൂപികളിൽ നമ്മൾ ശരീരം ചാർത്തി കൊടുക്കുമ്പോൾ ശരീരമുള്ള മനുഷ്യരിൽ മാംസം വചനമാകേണ്ടത് എങ്ങനെയെന്ന് അവർ ഓർമ്മിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. മാത്രമല്ല, അവർ യുഗാന്ത്യോന്മുഖമായി, എസ്കറ്റലോജിക്കൽ, മനുഷ്യനെത്തിച്ചേരേണ്ട ക്രിസ്തുപൂർണതകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അവർ ദൈവത്തെ ഇടനിലയില്ലാതെ അറിയുന്നുണ്ട്, അൺമീഡിയേറ്റഡ്, ഇടതടവില്ലാതെ സ്തുതിക്കുകയും ചെയ്യുന്നുണ്ട്, പ്രൈസ്. ഇത് രണ്ടും സൃഷ്ടിയിൽ ദൈവം ചാർത്തി വച്ചിരിക്കുന്ന രണ്ട് വ്യവസ്ഥകളാണ്. ഓരോ ശ്രേണിയിൽപ്പെട്ട സൃഷ്ടികൾക്കും തനതായ രീതിയിൽ ദൈവത്തെ അറിയാൻ, അവരുടേതായ ആഴങ്ങളിൽ ദൈവത്തെ അറിയാൻ സാധ്യമാണ്. മാലാഖമാർ അറിയുന്നതിനേക്കാൾ വളരെ താഴെ മാത്രമാണ് സ്വാഭാവികമായിട്ട് നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയുക. നമ്മളെക്കാളും വളരെ കുറവ് മാത്രമാണ് മൃഗങ്ങൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും. ദൈവത്തെ പരിപൂർണമായി അറിയുക എന്നത് മാലാഖമാർ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല, സ്തുതിയുടെ ഒരു വ്യവസ്ഥയാണ് സൃഷ്ടിയിൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ന് സങ്കീർത്തനം 19 അത് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ജീവിത പദവിയിലേക്ക് നമ്മെ വഴി നടത്തേണ്ടതുണ്ട് എന്ന് ഈ മാലാഖമാരുടെ സാന്നിധ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളും ഒരിക്കൽ മാലാഖമാരെ പോലെയായി തീരേണ്ടവരാണ്. നാഥൻ പറഞ്ഞതുപോലെ ഉത്ഥാനത്തിൽ നമ്മൾ മാലാഖമാരെ പോലെയായി തീരും, മാലാഖമാരാകില്ല ഒരിക്കലും. കാരണം നമ്മൾ എത്രയൊക്കെ പടം വരച്ചു വെച്ചാലും യഥാർത്ഥത്തിൽ മാലാഖമാർക്ക് ശരീരമില്ല. ശരീരമുള്ളത് മനുഷ്യന് മാത്രമാണ്. അതിനാൽ ശരീരത്തോടുകൂടിയുള്ള ഉയർപ്പിൽ നമ്മൾ മാലാഖമാരെ പോലെയാകും. ദൈവത്തെ അറിയുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നതിൻ്റെ പാരമ്യത്തിൽ എത്തിച്ചേരുമെന്ന അർത്ഥത്തിൽ. 1 കൊരിന്ത്യർ 13 അവസാന പാദം കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതുപോലെ ഇതുതന്നെയാണ് ശ്രീഹ കുറിച്ചു വെച്ചത്. കുരിശിൻ്റെ ആ സ്നേഹപർവ്വത്തിൻ്റെ ഒടുവിൽ നാം ദൈവത്തെ അറിയും, ദൈവം നമ്മെ അറിയുന്നത് പോലെ തന്നെ. ഇന്നലെ സങ്കീർത്തന 144 ഇതുതന്നെയാണ് പറഞ്ഞത്. ദൈവമേ, അങ്ങയുടെ അറിവിൽ വരാൻ മാത്രം മനുഷ്യന് എന്ത് മേന്മയാണുള്ളത് എന്ന്. സങ്കീർത്തനം 8 മനുഷ്യനെ മാലാഖിയോട് തട്ടിച്ചു നോക്കിയിട്ടാണ് ഇതേ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതൊരു തിരിച്ചറിവാണ്. സൃഷ്ടിയിൽ മനുഷ്യർ മാലാഖമാരെക്കാൾ വളരെ താണവരാണെങ്കിലും രക്ഷാഗ്രവ്യവസ്ഥയിൽ മനുഷ്യൻ മനുഷ്യപുത്രനെ പോലെ ആയിരിക്കുന്നു, ക്രിസ്തുവിനെ പോലെ. മാലാഖിയേക്കാളും ഉന്നതനാണ് മനുഷ്യൻ ആ അർത്ഥത്തിൽ. നാഥൻ നഥാനയലിനോട് പഠിപ്പിച്ചതും അതുതന്നെയാണ്. യോഹന്നാൻ 1, ഇന്നലെ ഈ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നുവെന്നാണ് നാഥൻ തൻ്റെ പീഡാനുഭവത്തിൻ്റെ 2 കാഴ്ചവെച്ചത്. മനുഷ്യരാ നമ്മളും, മനുഷ്യപുത്രനായ ക്രിസ്തുവും. ഈ വിനിമയം 2 സാധ്യമാണ്. ഒന്നുകിൽ നമ്മൾ മനുഷ്യപുത്രനെ സ്വീകരിക്കുന്നവരാകുന്നു, ഒരു മാലാഖിയുടെ ഹൃദയ തികവോടെ. അതുമല്ലെങ്കിൽ നമ്മൾ മനുഷ്യപുത്രനെ തള്ളിക്കളയുന്ന ഒരു പ്രതിമാലാഖിയായി തീരുന്നു, സാത്താനെ പോലെ, ഡയബോളിക്കൽ. കാരണം സാത്താനും ഒരിക്കൽ ഒരു മാലാഖിയായിരുന്നല്ലോ. മനുഷ്യന് ദൈവം നൽകിയ മഹത്വം കണ്ട് തകർന്ന് മനസ്സുലഞ്ഞ് വീണുപോയ, അസൂയയോടെ വീണുപോയ ഒരു പതിത ദൂതനാണ് സാത്താൻ. ദിവ്യദൂതന്മാർ നമ്മെ യുഗാന്ത്യോന്മുഖമായി ചുവടുകൾ വയ്ക്കാൻ പഠിപ്പിക്കുന്നു. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ നമ്മുടെ ഇന്നുകളെ സംരക്ഷിച്ച് നാളുകളെ നന്നായി പാലിക്കാൻ ദൈവം നിയോഗിച്ച ശുശ്രൂഷകരാണവർ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം പറയുന്നത് പോലെ ദൈവം സ്നേഹിക്കുന്ന മനുഷ്യരുടെ ശുശ്രൂഷകരായ അരൂപികളാണ് മാലാഖമാർ. ഈ മാലാഖമാരുടെ പേരുകളിൽ മുഴങ്ങുന്ന ദൈവനാമമുണ്ട്, എൽ, തെയോഫോറിക് നെയിംസ് എന്ന് പറയും, ദൈവസംവാഹകമായ നാമങ്ങൾ. ദൈവത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച, ഏക പ്രമാണമായി അംഗീകരിച്ച ജീവിത നിലപാടുകളുടെയും ശീലങ്ങളുടെയും പ്രഖ്യാപനങ്ങളുടെയും വിളംബരം കൂടിയാണ് ഈ മാലാഖമാർ, ഡിസ്പൊസിഷൻസ്. ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ
ഇന്നും നാളെയും തമ്മിലുള്ള അനിശ്ചേദ്യ ബന്ധം, പ്രത്യാശയുടെ ആ കുറിമാനം. ഇന്ന് സംഖ്യാപുസ്തകം 11:25 മുതൽ തങ്ങളുടെ സംഘത്തിൽപ്പെടാത്ത രണ്ടുപേർ കൂടാരത്തിലിരുന്ന് പ്രവചിക്കുന്നത് കാണുമ്പോൾ ജോഷുവയ്ക്ക് കലിയിളകുകയാണ്. അവരെ തടുക്കാൻ ശ്രമിക്കുന്ന ജോഷുവയോട് മോശ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവജനം ആകമാനം പ്രവാചകരായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ് എന്ന്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രവാചകത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭാവി പ്രവചിക്കലല്ല. പ്രവാചകൻ ഭാവിയെ മുൻനിർത്തി വർത്തമാനകാലത്തെ ശരിയായി ദൈവാർച്ചിതമായി ക്രമപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ആഹ്വാനമാണ് ദൈവിക അരുളപ്പാടുകളായി പ്രവാചകൻ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രവാചകർ മാംസമണിഞ്ഞ ദൈവദൂതന്മാർ തന്നെയാണ്. പ്രോഫറ്റ് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ പ്രോ, വേണ്ടി, ഫേമെ, സംസാരിക്കുന്നവനെന്നാണ് അർത്ഥം. ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് അനുകൂലമായി സംസാരിക്കുന്നതാണ് പ്രവചനം. ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ച് നമ്മളുടെ ജീവിതത്തിൽ പകർത്തുന്നതാണ് അടിസ്ഥാനപരമായി ഇതിൻ്റെ മാനം. ഇന്നും നാളെയും തമ്മിലുള്ള ആ ദൈവബന്ധം, ജൈവബന്ധം അങ്ങനെ ക്രിസ്തീയ പ്രവാചകത്വത്തിൽ പ്രകടമാണ്. ഒരു വാക്ക് വെറുതെ നിർമ്മിച്ചെടുക്കാൻ തോന്നുകയാണ് ഇവിടെ. പ്രൊഫീം എന്നൊരു വാക്ക്, പ്രോഫറ്റ് എന്ന വാക്കിൽ നിന്ന്. ഒരു വ്യക്തിയിൽ വചനം ഇന്ന് ഇവിടെ ഈ നിമിഷം സാധ്യമാക്കുന്ന ദൈവഹിതത്തിൻ്റെ പൂർത്തീകരണങ്ങൾ പോലെ, അതിൻ്റെ ഒരു കണം പോലെ, ഒരു പ്രവാചക കണം എന്ന് ലളിതമായി പറയാം. അതുമല്ലെങ്കിൽ വചനോർജ കണികയെന്നോ മറ്റും പറയാം. ഈ നിമിഷം എന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തെ, ദൈവവചനത്തെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഇതാണ് ഇതിൻ്റെ ചലനാത്മകത. മനുഷ്യപുത്രനെ മനുഷ്യർക്ക് കൈയേൽപ്പിച്ചുവെന്ന് നാഥൻ പറയുന്നതിൻ്റെ സാരാംശവും ഇത് തന്നെയാണ്. ഈ ചലനാത്മകത, ഡൈനാമിസം, യഥാർത്ഥത്തിൽ ദൈവത്തെ ജീവിതത്തിൽ, അതായത് മാംസത്തിൽ അണിയുന്നവൻ്റെ തിളപ്പാണ്, വചനത്തിൻ്റെ തിളപ്പ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നൊരു പ്രയോഗമുണ്ടല്ലോ, മാലാഖമാരും ദൈവവും തമ്മിലുള്ള ആ ബന്ധത്തെ സൂചിപ്പിക്കാൻ. കർത്താവിൻ്റെ സൈന്യം, ദുനാമിസ് തേവു എന്ന് പറയപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ വചനത്താൽ ഊർജ്ജസ്വലരാകുമ്പോൾ നമ്മൾ തന്നെ കർത്താവിൻ്റെ സൈന്യനിരയായി മാറുകയാണ്. ദുനാമിസ്, വചനവും മാംസവും തമ്മിൽ കലരുന്നതിൻ്റെ ഊർജ്ജ പ്രവാഹമുണ്ടതിൽ. ജോഷുവ 5:13 മുതൽ ഒരു മുഖ്യദൂതൻ ജോഷുവയെ സമീപിക്കുന്നൊരു കാഴ്ചയുണ്ട്. കഴിഞ്ഞ ദിവസം പരിചയിച്ചൊരു വാക്കാണ് ഫോഴ്സ് പോസ്ചർ. ഇസ്രായേൽ ബെയ്റൂട്ടിൽ ഏൽപ്പിച്ച പ്രഹരങ്ങളുടെ പശ്ചാത്തലത്തിൽ, യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഉടലെടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ, മധ്യേഷ്യയിലെ അമേരിക്കൻ സൈന്യത്തോട് ഫോഴ്സ് പോസ്ചർ ഉചിതമായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ അമേരിക്കൻ പ്രസിഡന്റ് ആവശ്യപ്പെടുന്നുണ്ട്. സൈനിക പദ്ധതികളെ കുറിക്കുന്നൊരു വാക്കാണിത്, സ്ട്രാറ്റജി എന്നൊക്കെ പണ്ട് പറയും. ജോഷുവ 4:14 മുഖ്യദൂതനെ വിശേഷിപ്പിക്കുന്നത് ആർക്കി സ്ട്രാത്തേഗോസ് എന്നാണ്. അതായത് സ്ട്രാറ്റജികളുടെ എല്ലാം ശ്രേഷ്ഠൻ, അതായത് ബലവിന്യാസം, സ്ട്രാറ്റജികൾ നടത്താൻ കഴിവുള്ള ഒരു അധികാരി, ഒരു ശ്രേഷ്ഠൻ എന്നർത്ഥത്തിൽ ആർക്കി. അത് മിഖാൽ മാലാഖി ആയിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അവൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ മീകായേൽ, ദൈവത്തെപ്പോലെ ആരുണ്ട് എന്നൊരു അഗ്നിശോധനയും യുദ്ധകാഹളവുമാണത്. മാറിമറിയുന്ന ഈ ലോകത്ത് ഈ ബലതന്ത്രം നമ്മൾ ശരിയായി മനസ്സിലാക്കണം. ഡൈനമിസം അല്ലാതെ ഇഹലോകത്തിലെ ജീർണതകളിലേക്ക് അടിഞ്ഞു പോകുന്ന, ബലക്ഷയങ്ങളിലേക്ക് വീണു പോകുന്ന ഒരു ജീവിതശൈലി, ലോകായതികത, അനീതി, സുഖലോലുപത, സ്നേഹനിരാസം എന്നിവ നമ്മെ വിഴുങ്ങിക്കളയാൻ കാത്തിരിപ്പുണ്ട്. ഇന്ന് യാക്കോബ് 5:1-6 വരെ ഇത് നമ്മെ പഠിപ്പിച്ചു തരും. അറിവിനായി കൊഴുപ്പിച്ചു നിർത്തിയിരിക്കുന്ന നമ്മളുടെ ഹൃദയ കാഠിന്യങ്ങളെക്കുറിച്ച്, ദൈവത്തിനെ നമ്മെ സംരക്ഷിക്കാനും കരുണ കാണിക്കാനും മാത്രമല്ല നമ്മളുടെ പ്രവൃത്തികളെ വിലയിരുത്താനും വിധിക്കാനും അറിയാം എന്നുകൂടി മുഖ്യദൂതന്മാരുടെ സാന്നിധ്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ നമ്മുടെ ആനന്ദകാരണങ്ങളെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടും. ഒടുവിൽ സൈന്യങ്ങളുടെ കർത്താവ് എന്ന പ്രയോഗം, അഭിസംബോധന വളരെയധികം കടന്നു വരുന്ന ഒരു പ്രവാചക ഗ്രന്ഥമാണ് സഖറിയ. ആ ഗ്രന്ഥം 4:10 മുഖ്യദൂതന്മാരെ ദൈവത്തിൻ്റെ ആനന്ദ നേത്രങ്ങളെന്നാണ് കുറിച്ചിരിക്കുന്നത്. ദൈവഭവനം പണിതുയർത്താൻ സെറുബാബേൽ പിടിച്ചിരിക്കുന്ന ആ തൂക്കുകട്ട പോലും ദൈവത്തിന് നയനാനന്ദകരമത്രേ. ചെറിയ തുടക്കങ്ങൾ, ചെറിയ വീണ്ടെടുപ്പുകൾ, ചെറിയ വികാസങ്ങളും ചെറിയ വിന്യാസങ്ങളും പോലും ദൈവത്തിന് അത്രമാത്രം ആനന്ദം പകരുന്നു. എങ്കിൽ പിന്നെ എളിയ മനുഷ്യരെ പ്രതി ദൈവം എത്രമാത്രം ആനന്ദമണിയുന്നു എന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അനുതപിക്കുന്ന പാപിയെ പ്രതി സ്വർഗം ആനന്ദ നൃത്തം ചവിട്ടുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ. ദൈവം നൃത്തം ചവിട്ടുന്നു കൂടെ മാലാഖമാരും എന്ന് സുവിശേഷം മർക്കോസ് 9:30 മുതൽ. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും എളിയവരെ പോലും ചേർത്ത് പിടിക്കണം എന്ന് പറയുന്നത്. ഇത് സഭയെ കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് മത്തായി സുവിശേഷത്തിൽ കൂടുതൽ വ്യക്തവുമാണ്. മത്തായി 18:10 അവരുടെ മാലാഖമാർ ദൈവമുഖം കാണുന്നു എന്നുകൂടി ചേർത്ത് പറയുന്നുണ്ട്. ദൈവം തൻ്റെ ആത്മാവിനാൽ നിറച്ചവരാണല്ലോ നമ്മളെല്ലാവരും, തൻ്റെ വിലയേറിയ രക്തത്താൽ വാങ്ങിയവർ.
മോശ പ്രവചിക്കുകയും ജോയൽ പ്രവാചകൻ കാണുകയും ചെയ്ത പൂർത്തീകരണം പോലെ എല്ലാവരുടെ മേൽ ചൊരിയപ്പെട്ട ദൈവാത്മാവിൻ്റെ നിറവ് ആ ബാലവൃദ്ധം ജനങ്ങളുടെ മേലെ സകല ഭേദമന്യെ നമ്മെ ദൈവവുമായി ഒന്നിപ്പിക്കുന്ന ദൈവിക കർമ്മങ്ങളുമായി ഒന്നിപ്പിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുക എന്നതാണ് ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നത്. എന്നോട് എതിരില്ലാത്തവൻ എൻ്റെ കൂടെയാണ് നാഥനെന്ന് പറയുന്നു. അതേസമയം നാഥനോട് കൂടെ ആയിരിക്കുന്നുവെന്ന് കരുതുന്ന നമ്മൾ പലപ്പോഴും നാഥനോട് എതിരിടുന്നവരാണ് എന്നും ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൃശ്യാദൃശ്യങ്ങളായ ലോകത്തെ ചമച്ച അതേ ദൈവവിരലുകൾ എൻ്റെ ഹൃദയത്തിലെഴുതിയ ദൈവിക നിയമത്തിൻ്റെ മാധുര്യം ഇന്ന് സങ്കീർത്തനം 19 ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സഭാപ്രസംഗങ്ങൾ പറഞ്ഞതുപോലെ നിത്യതയെ ദൈവം എൻ്റെ ഹൃദയത്തിൽ എഴുതി ചേർത്തിരിക്കുകയാണ് ഈ കുറിമാനങ്ങളിലൂടെ. പ്രപഞ്ചം സ്തുതികീർത്തനങ്ങളാൽ എത്ര മുഖരിതമാകുന്നു, കൂടെ വാനാരൂപികളും. അവർ ഭംഗിയായി ഈ സ്തുതിയുടെ പാഠം നമുക്ക് പകർന്നു തരികയാണ്. തന്നെ അറിയാനും തന്നെ സ്തുതിക്കാനും നമ്മെ സൃഷ്ടിച്ച ദൈവം, ദൈവത്തെ അറിയുകയും സ്തുതിക്കുകയും ചെയ്യുന്ന വാനാരൂപികളുടെ പാരമ്യം, അത് നമുക്ക് വലിയൊരു പാഠം തന്നെയാണ്. ഇതാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയെ സംബന്ധിച്ച ആദിമ പദ്ധതി, ദ ആർക്ക് സ്ട്രാറ്റജി. ദൈവത്തിൻ്റെ വചനം നമ്മെ തഴുകാനായി ഇറങ്ങി വരുന്നു. മാലാഖമാരുടെയും മനുഷ്യരുടെയും ആകാശഗോളങ്ങളുടെയും സർവചരാചരങ്ങളുടെയും പുല്ലിൻ്റെയും പുഴുവിൻ്റെയും പൂവിൻ്റെയും എല്ലാം പാട്ടുകൾ അതിൽ ഇഴ ചേരുകയാണ്.